ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡാക്കിൻ്റെ വീഡിയോയാണ്, റാസ്ബെറി പൈ ഡാക്കിൻ്റെ വീഡിയോയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഡാക്കും കൂടെ നിർമ്മിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇനി വേറെ ഡാക്കുകൾ പുറത്താർക്കും ചെയ്ത് കൊടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വർക്ക് തീർക്കുന്നതിന് വേണ്ടി എനിക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഒരാളുടെ നിന്ന് ക്യാഷ് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. കൂടാതെ തന്നെ ഇതെൻ്റെ ലാസ്റ്റ് വർക്കാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ളതും കുറച്ച് ക്യാഷ് മുടക്കിയതുമായിട്ടുള്ള വർക്കാണ്. ഏകദേശം 20,000 രൂപയോളം ചിലവ് വന്നിട്ടുള്ള ഒരു വർക്കാണിത്. ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് മെറ്റൽ ബോഡിയാണ്. മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൗഡർ കോട്ട് പെയിൻറ്റൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പുറകു സൈഡ് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 7-ഇഞ്ച് ഡിസ്പ്ലേ ആണ്, വേവ് ഷെയറിൻ്റെ 7-ഇഞ്ച് DSA ടച്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിസ്പ്ലേ. പിന്നെ ഈ ഡിസ്പ്ലേയുടെ കോൺഫിഗറേഷൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയമെടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ലേറ്റായത്, നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡാക്ക് നിർമ്മിച്ച് തീരുന്നതിന് വേണ്ടിയിട്ട് ഈ സമയമെടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പുറകുവശം ഒന്ന് കാണാം. ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ ഒരു പുറകുവശം വരുന്നത്. ഈ ഒരു രീതിയിലാണ് പുറകുവശം വരുന്നത്. ഉപയോഗിച്ചിട്ടുള്ള RC സോക്കറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള RC സോക്കറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിലയുള്ള സോക്കറ്റുകളാണത്. പിന്നെ വരുന്നത് വെച്ചാൽ 240 വോൾട്ടിന് 3-പിന്ന് ആണ് നമ്മൾ, 3-പിൻ സോക്കറ്റും 3-പിൻ വയറുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓൺ ഓഫിന് വേണ്ടി നമ്മൾ സ്വിച്ച് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു RC ഈ സോക്കറ്റാണ്. ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് കോമ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഇടയ്ക്ക് വാങ്ങിപ്പിക്കാൻ ചെറിയൊരു പണി കിട്ടിയായിരുന്നു. കാര്യം 2 എണ്ണം ഓർഡർ ചെയ്തപ്പോൾ ഒന്നാണ് വന്നത്. അങ്ങനെ ഒരു പണി കിട്ടി. അവന്മാർക്ക് മെയിൽ അയച്ച് കഴിഞ്ഞാൽ അവന്മാർ തിരിച്ച് റിപ്ലൈ ഒന്നും തരത്തില്ല. പിന്നെ റാസ്ബെറി ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ബാക്ക് സൈഡ് അക്രലിക് ആണ്, ഇത്രയും തന്നെയാണ് ഉള്ളത്. ബാക്ക് സൈഡ് മെറ്റൽ ആക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. മെറ്റൽ ആക്കാൻ എത്തി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ റാസ്ബെറിയുടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് ഇത് ലേസർ കട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതങ്ങ് ഒഴിവാക്കിയത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഒന്ന് പോവാം. മുന്നിൽ വരുമ്പം ഈ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു. വേവ് ഷെയറിൻ്റെ ഫുൾ ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ തന്നെയാണ്. നല്ല വെയിറ്റ് ഉള്ളൊരു ക്യാബിനറ്റാണ്. കാര്യം നല്ല ഗേജുള്ള മെറ്റൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ക്യാബിനറ്റിന് മാത്രം തന്നെ ഏകദേശം 2500 2600 രൂപയോ നമുക്ക് വരുന്നുണ്ട് പ്രൈസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് വർക്കാണ്, റാസ്ബെറിയിലെ ഒരു ലാസ്റ്റ് വർക്കാണ്. കാര്യം എനിക്കിത് ചെയ്യാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത കാര്യം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കോൺഫിഗറേഷനൊക്കെ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുത്ത് കൊടുക്കുന്നതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കാരണമാണ് ഞാൻ റാസ്ബെറിയിലെ വർക്ക് നിർത്തിയിട്ടുള്ളത്. പക്ഷേ സ്റ്റീരിയോ ആംപ്ലിഫയറിൽ ഞാൻ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള, നല്ല പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ല ക്വാളിറ്റിയിൽ ഞാൻ സ്റ്റീരിയോ ആംപ്ലിഫയറുകൾ ഇനിയും തുടർന്നും ചെയ്ത് കൊടുക്കുന്നതാണ്. സ്പെഷ്യലി ആംപ്ലി സ്പെഷ്യലി സ്റ്റീരിയോ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ LJ 608 ഒരു ആംപ് ഞാൻ ഉടനെ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് LJ 608 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആംപ് ഞാൻ ഉടനെ തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരുന്ന വഴിക്ക് ഞാൻ ആ വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷം ഇത്രയും മാത്രം തന്നെയാണ്. ഇത് സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് വരുന്നത്. ഈ ഡാക്കിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം, ഇതിൽ സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഓൺലൈൻ റേഡിയോ, യൂട്യൂബ്, സ്പോട്ടിഫൈ അതുപോലുള്ള ആപ്പുകൾ നമുക്കിതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളത്. ഇപ്പം നിലവിൽ ചില സമയങ്ങളിൽ സ്പോട്ടിഫൈ ബഗ് വരുന്നുണ്ട്, യൂട്യൂബും ബഗ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് യൂട്യൂബിൽ ഭയങ്കര ബഗ് കിടപ്പുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആയിട്ട് നേരെ വർക്ക് ആവുന്നില്ല. പിന്നെ ഈ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു, ഇതിനകത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇത് ക്ലൗഡാണ്. അപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ക്ലൗഡാണ്, സൗണ്ട് ക്ലൗഡ്. ഇതിനകത്ത് നമുക്ക് സൗണ്ട് ക്ലൗഡ് ഇപ്പം പക്ക വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. സൗണ്ട് ക്ലൗഡ് എപ്പോഴും സ്റ്റേബിളാണ്. പക്ഷേ ഈ യൂട്യൂബ് വരുന്ന സമയത്താണ് ഇവിടെ ചെറിയ പ്രശ്നമായിട്ട് വരുന്നത്. യൂട്യൂബാണ്, യൂട്യൂബ് ചില സമയങ്ങളിൽ നമ്മൾ ഓഡിയോ പ്ലേ എടുക്കുന്ന സമയത്തൊന്നും അത് ക്ലിയർ ആയിട്ട് വർക്കാകുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. യൂട്യൂബ് മൊത്തത്തിലൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ശരിയാവുമായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞാൻ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യം. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ചില സമയത്തൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ ഇത്രയും തന്നെയാണ്. കൂടുതലായിട്ടൊന്നും കാണിക്കാനായിട്ടില്ല ഇതിനകത്ത്.
പിന്നെ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു സോണിയുടെ സൈബർ ഷോട്ട് ചെറിയ ക്യാമറയാണ് ഇത്, കോമ്പാക്റ്റ് ആയിട്ടൊരു ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. ഈ പഴക്കമുള്ള ക്യാമറയാണ്, നല്ല 10-15 വർഷം പഴക്കമുള്ള ഒരു ക്യാമറയാണ്, വളരെ ചെറിയൊരു ക്യാമറയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ഇതിൻ്റെ ഒരു ലാസ്റ്റ് വർക്കാണ്, ലാസ്റ്റ് വർക്ക് നിങ്ങൾ കാണിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഇത് നമ്മുടെ കൊല്ലത്തുള്ള ശശികുമാർ ചേട്ടന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നാളെ ചേട്ടനെ ഞാൻ ഡെലിവറി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. ജസ്റ്റ് ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.